ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു മത്തി വരട്ടിൻ്റെ റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. മത്തി വാഴയിൽ വരട്ടിയെടുത്തത്. മുറ്റത്ത് നല്ല മഴയാണ്. മഴയത്ത് നമുക്കൊരു കിട്ടിയ മത്തി വരട്ടിയോടെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. മത്തി വരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മത്തി എടുത്ത് നല്ലതുപോലെ വെട്ടി ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള മത്തിയാണിത്. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 6 വെളുത്തുള്ളി ചതച്ചത്, 5 പച്ചമുളക് ഒന്ന് വട്ടത്തിലരിഞ്ഞത്, 1 പിടി ചുമന്നുള്ളി ഒന്ന് വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. കറിയിലേക്ക് ആവശ്യമായ കൊടമ്പുള്ളി എടുത്തുനിന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മത്തി വരട്ടി തയ്യാറാക്കാൻ ആവശ്യമായ ചാറ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണേൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ട് വന്നപ്പോഴേക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇപ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ഞാൻ ആദ്യമേ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളിയാണ് അതിലേക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ചാറുമായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി വെള്ളം എടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ മത്തി വരട്ടിയിലേക്ക് ആവശ്യമായ ചാറിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് മീൻ കിട്ടാത്ത സാഹചര്യത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ചോറിനെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ വേറെ ഒരു കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത്രയൊക്കെ ടേസ്റ്റാണ്. ഇനി നമുക്ക് മത്തി വരട്ടിയത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മത്തി വരട്ടി തയ്യാറാക്കാനായിട്ട് ഇവിടെ കറച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയില ഇതുപോലെ വെച്ച് കൊടുക്കണം. ഉള്ളിലായിട്ട് നല്ലതുപോലെ കവർ ചെയ്ത് എടുത്ത് കൊടുക്കുന്ന പോലെ ഒരു വാഴയില വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന മത്തി ഓരോന്നായിട്ട് പെറുക്കി അടുക്കി എടുത്ത് വെക്കണം. വാഴയില ഉണ്ടെങ്കിൽ വാഴയില എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിൽ തന്നെ അല്പം എണ്ണ തൂത്ത് കൊടുത്ത് ഇതുപോലെ മത്തിയെല്ലാം പിറക്കി വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുത്ത് ചെറുതീലൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് തവിയിട്ടിളക്കാതെ നമുക്ക് ചട്ടിയുടെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. വാഴയില തയ്യാറാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് വാഴയില എടുത്തിരിക്കുന്നത്. അങ്ങനെ മത്തിയെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഒരു വാഴയില വെച്ച് മൂടി അതിൻ്റെ മുകളിൽ വേറൊരു മൂടി വെച്ച് മൂടി വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ തവി വെച്ചൊന്നും ഇളക്കാതെ തന്നെ നമുക്ക് ചട്ടിയോടെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി വരട്ടിയത് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അങ്ങനെ വിളമ്പുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.